ചോദ്യലയം ഇറ്റ്സ് മീ ക്രിസ്റ്റു അർപ്പിൻ ജോർജ് ഐ ആം പ്രീതി കാദ്രമി ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവത്തിന്റെ പ്രതികാരമാണ് ഈ വീഡിയോ ഈ വീഡിയോ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉപയോഗിക്കുക ലൈക്ക് കാണുന്നവരിൽ നിന്ന് ഒരു കമന്റ് എങ്കിലും പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് പിന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എല്ലാവരും ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ വീഡിയോസ് അപ്പൊ എല്ലാവർക്കും കാണാൻ പറ്റും ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോക്ക് കടക്കാം ബാക്കി വഴിയെ കാണാം Escape from Paliyakkara Toll Plaza. Toll Plaza ulvaki engine pova. Aa video aanu kaanthiran pogunnathu. Idu Chalakkudi ninnu Thrissur bhagathekkulla National Highway. Chedigalum cheriya marangalum nattupidipichirikkunnathu kalkkanayittaa. Chalakkudile overbridge അടിപ്പാതയോ പണിയുന്ന വീഡിയോ ഏരിയയാണ് നാം ഇപ്പോൾ കാണുന്നത് ഈ വഴിയിൽ ഓവർടേക്ക് ചെയ്യാണ്ട് പോകുന്നതായിരിക്കും നല്ലത് എനിക്ക് ഓർമ്മ വെച്ച കാലോട്ടുള്ളതാ ഈ പ്രൊജക്ട് കൊറേ ബ്ലോക്കും അപകടങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായുണ്ട് നാലുപേരെ പാതയുടെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വേറെ വഴികളൊക്കെ കാണാറുണ്ടല്ലോ അതാണ് സർവീസ് റോഡ് എല്ലാ നാഷണൽ നാലുവരി പാതകളും എല്ലാ നാഷണൽ ഹൈവേയിലും ഒക്കെ ഉണ്ടാവും തന്നെ ഈ സർവീസ് റോഡ് അതിന്റെ പകരമാണ് ഇതാ കുറെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ റോഡിന്റെ സൈഡിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന മരങ്ങൾ വലുതായത് കാണാം റോഡ് പലർത്തും വിണ്ട് പൊളിഞ്ഞത് നിങ്ങൾക്ക് കാണാം റീടാറിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ചേട്ടാ നമ്മളിപ്പോ ഇവിടെ എത്തി കുറുമാലി കഴിഞ്ഞ് പുതുക്കാട് എത്തുന്നു ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് ഊരകം കൂടി തൃശ്ശൂർക്ക് പോവാം നിങ്ങളിപ്പോ കാണുന്ന വഴിക്ക് ഇപ്പോഴത്തെ കാറിന്റെ കിലോമീറ്റർ എത്രയാണെന്ന് കാണിച്ചു കൊടുക്കും അപ്പ ഇപ്പോൾ പുതുക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കാറിലെ കിലോമീറ്റർ 49,856 ടോൾ പ്ലാസയ്ക്ക് എത്താൻ 2 കിലോമീറ്റർ ഇത് ആമ്പല്ലൂർ സിഗ്നല് അത് സ്ഥലത്തേക്കുള്ള ബോർഡല്ല ടോൾ പ്ലാസയ്ക്ക് എത്താറായിട്ടുണ്ടെന്ന് അറിയിക്കുന്ന ബോർഡാണ് ഇനി 1.5 കിലോമീറ്റർ കൂടെ ഉണ്ട് അല്ലടി ഫേമസ് ആയ പാലക്കര ടോൾ പ്ലാസ ഞങ്ങൾ ഇടിച്ചുകൊണ്ടിരിക്കുമ്പോ കൊല്ലത്ത് പുതിയ ടോൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് 17 ജൂൺ ലെഫ്റ്റിലേക്ക് മണലി പുഴയോട് ചേർന്നാണ് പോകുന്നത് ഇനിയൊക്കെ സിഗ്നല് പ്രിറ്റി തരുന്നതായിരിക്കും
ഞങ്ങളിനി ഞങ്ങളുടെ പ്രതികാരത്തിന്റെ അനുഭവം പറഞ്ഞുതരാം. 2018 ഓഗസ്റ്റ് 16 പുലർച്ചെ 2:30 ഞങ്ങളുടെ വീടിന്റെ അവിടെയൊക്കെ വെള്ളം കയറാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ രക്ഷപ്പെടാൻ നോക്കി. അവിടെ വെള്ളത്തിലൊക്കെയാണ് ഞങ്ങൾ പോയിരുന്നത്. കഴുത്തറ്റം വെള്ളം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ രക്ഷപ്പെടാൻ നോക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രെയിൻ കിട്ടാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയപ്പോൾ അപ്പേക്കും ട്രെയിനൊക്കെ നിർത്തി വെച്ചു. അത് കാരണം തന്നെ ഞങ്ങൾക്ക് ഒരു ലോറി കിട്ടി റെയിൽവേ സ്റ്റേഷന്റെ അവിടുന്ന്. ആ ലോറി കയറി ഞങ്ങൾ പോയി. കുറെ പേരുണ്ടായി ആ ലോറിയിൽ. അതേപോലെ അത് മരം കയറ്റുന്ന വണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പിടിക്കാൻ സ്ഥലമൊന്നും ഉണ്ടായില്ല. അതും വെള്ളത്തിലാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ചാലക്കുടി ജംഗ്ഷനിൽ നിന്ന് ഒരു KSRTC ബസ് കിട്ടി. അതില് ഞങ്ങളെ പോലെ ഇന്ന് കുറെ പേരുള്ളത് നനഞ്ഞിട്ടായിരുന്നു. നിങ്ങള് ഇപ്പൊ പ്രിത്തി കാണിച്ചു തരുന്ന പോലെ തന്നെ പൊക്കോളോട്ടാ റൈറ്റിക്കും ലെഫ്റ്റിക്കും. അത് കഴിഞ്ഞ് ഇപ്പൊ എവിടെയായിരുന്നു, ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുതുക്കാടെത്തി. പുതുക്കാടിലെത്തിയപ്പോ ഞങ്ങൾ അവിടെ ഇറങ്ങി. അത് കഴിഞ്ഞ് അമ്മ വീട്ടിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവരാൻ വന്നു. അത് ഞങ്ങളെ കൊണ്ടുപോയി ആ വഴിക്ക് കഴിഞ്ഞു ടോൾ. ആ സാഹചര്യത്തിൽ പോലും അവര് ടോൾ ഒഴിവാക്കുന്നില്ല. അത് ഞങ്ങളിപ്പോഴും നന്നായി വിഷമിപ്പിക്കുന്നുണ്ട്. ഈ വഴികൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വലിയ തിരക്കുള്ളവർ ഇത്തരം വഴികൾ സ്വീകരിക്കാതിരിക്കുക. ജനങ്ങളും ജീവികളും വീടുകളും കച്ചവടങ്ങളും ചെറുവഴികളും ചെറുവാഹനങ്ങളും പള്ളിയും അമ്പലങ്ങളും ഫാക്ടറികളും അംഗനവാടിയും വായനശാലവും പാർട്ടി ഓഫീസും ബസ് സ്റ്റോപ്പുകളും എല്ലാം ഉള്ള ഒരു ചെറിയ വഴിയാണിത്, മറക്കരുത്. നമ്മുടെ എളുപ്പങ്ങൾ മറ്റാർക്കും ഒരു ഉപദ്രവമാക്കരുത്. വലിയ വാഹനങ്ങൾ പ്രത്യേകിച്ച് ലോഡ് കയറ്റി പോകാൻ മാത്രം വലിയ വഴി ഒന്നുമല്ല ഇത്. വഴിയിൽ ബ്ലോക്ക് വരാത്ത രീതിയിൽ പർച്ചേസിന് ഇറങ്ങി ഇവിടുത്തെ കച്ചവടക്കാരെ സഹായിക്കുന്നത് നല്ലതായിരിക്കും. ഇത്തരം വഴിധാരകൾ ഉപയോഗിക്കുമ്പോൾ ഈ നാട്ടുകാരെ സഹായിക്കുവാൻ എന്തെങ്കിലും സാഹചര്യം കിട്ടുകയാണെങ്കിൽ ഉപയോഗിക്കണം. നാട്ടുപുറത്തുകാർ നല്ലവരാണ്, അവരെ മോശമാക്കരുത്. നാം ഇപ്പോൾ എത്തിച്ചേരാൻ പോകുന്നത് എറവക്കാട് ജംഗ്ഷനിലേക്കാണ്. എറവക്കാട് ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റിലേക്ക് ഇരിഞ്ഞാലക്കുടിയും റൈറ്റിലേക്ക് പാലിയക്കരയുമാണ്. നമ്മൾ പോകേണ്ടത് പാലിയക്കരയിലേക്കാണ്. ചെറുവഴികളായതുകൊണ്ട് പതുക്കെ പോകുന്നതായിരിക്കും ഉചിതം. മാക്സിമം 40 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നതായിരിക്കും നല്ലത്. വീണ്ടും ഒരു ജംഗ്ഷനിലേക്ക് കടന്നിരിക്കാണ്. റൈറ്റിലേക്ക് പോയ പാലിയക്കര, നേരെ പോയ തലൂര്. നമുക്ക് പോകുന്നത് പാലിയക്കരയാണ്. പുതുക്കാട് വെച്ച് മീറ്റർ റീഡിംഗ് 49,886. ടോളിന് മുൻപ് തിരിയുമ്പോൾ അത് 49,888. ഇനി പാലിയക്കര ജംഗ്ഷനിലെത്തുമ്പോൾ മീറ്റർ 49,892. അതായത് 49,892 മൈനസ് 49,888 ഈക്വൽ ടു 4 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. ടോൾ കൊടുത്തു വരുമ്പോൾ ഈ വന്ന വഴിക്ക് പകരം ഏകദേശം 1 കിലോമീറ്റർ സഞ്ചരിക്കണം. ചുരുക്കി പറഞ്ഞാൽ ടോൾ ഒഴിവാക്കി വഴി തെരഞ്ഞെടുത്താൽ 3 മുതൽ 3.5 കിലോമീറ്റർ അധികം വരും. കണക്കുകളെല്ലാം അധികം വെച്ചെടുക്കാം. 4 കിലോമീറ്റർ അധിക യാത്ര, 10 മിനിറ്റ് അധിക സമയം, 1 ലിറ്റർ ഇന്ധനം 100 രൂപ, മൈലേജ് 1 ലിറ്ററിന് 10 കിലോമീറ്റർ എങ്കിൽ
പെട്രോൾ 100 രൂപ, മൈലേജ് 10 കിലോമീറ്റർ. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം 4 കിലോമീറ്റർ കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 40 രൂപ അവിടുന്ന് പോകുന്നു. എന്നാൽ ടോൾ ഫോർ LFB വൺ സൈഡ് 75 രൂപ. സേവ് 75 - 40 = 35 രൂപ. എസ്കേപ്പ് ഫ്രം പാലിയേക്കര ടോൾ പ്ലാസയുടെ പാർട്ട് വണ്ണിൽ പറഞ്ഞത് അമ്പലൂർ തൊട്ട് പാലിയേക്കര വരെയുള്ള വഴികളാണ്. അടുത്ത പാർട്ടുകളിൽ അടുത്ത ഷോർട്ട് കട്ട്സ് ആണ് പറയുന്നത്. മൗനു സമ്മതം. ഇതുവരെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഓവർബ്രിഡ്ജിനോട് ചേർന്നിട്ട് സ്ട്രീറ്റ് ലൈറ്റ് കത്തി തുടങ്ങിയിട്ടുണ്ട്.